everyone, welcome back to LMA couple block. So today's video is all about Q&A session. നമ്മൾ ഓൾറെഡി ഒരു പോസ്റ്റ് കമ്മ്യൂണിറ്റി പോസ്റ്റ് യൂട്യൂബിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, ഇൻസ്റ്റഗ്രാമിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഒത്തിരി ക്വസ്റ്റ്യൻസ് കിട്ടിയിട്ടുണ്ട്. നമ്മൾ മാക്സിമം എല്ലാം ആൻസർ ചെയ്യും നോക്കാം. ഞാൻ അപ്പൊ റാൻഡം ആയിട്ട് പിക്ക് ചെയ്യാന്നൊക്കെയാ വിചാരിച്ചിരിക്കുന്നത്. നമുക്കത് നോക്കാം. അതിന് തൊട്ട് മുൻപേ ഒരു കാര്യം കൂടി ഉണ്ട്. സോ നമ്മുടെ ഡി ഡബ്ല്യു ആയിട്ടുള്ള കൊളാബറേഷന്റെ കോഡ് ഇപ്പോഴും സ്റ്റിൽ റണ്ണിങ് ആണ്. കോഡിന്റെ പേര് DWXLMA. നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ക്ലിയർ ആയിട്ട് കൊടുക്കാം. ഈ കോഡ് യൂസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് 15% ഡിസ്കൗണ്ട് ഓൺ യുവർ പർച്ചേസ് ഫ്രം ഡാനിയൽ വില്ലിംഗ്ടൺ വെബ്സൈറ്റ് കിട്ടുന്നതായിരിക്കും. ബാക്കി ഫീച്ചേഴ്സ് ഒക്കെ നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. ഒരു അൺബോക്സിംഗ് വീഡിയോ വെരി ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് വീഡിയോ കാർഡ് ആയിട്ടും ഡിസ്ക്രിപ്ഷനിലും ആഡ് ചെയ്യാം. അപ്പൊ അതും എല്ലാവരും ഒന്ന് നോക്കാം. സോ ബാക്ക് ടു ക്യുഎൻഎ. ഞാൻ ക്വസ്റ്റ്യൻസ് ഇടയ്ക്ക് റാൻഡം ആയിട്ട് വായിക്കാം. നമുക്ക് ക്വസ്റ്റ്യൻസ് കിട്ടിയത് ഏറ്റവും കൂടുതൽ യൂട്യൂബിൽ നിന്നാണ്. സോ യൂട്യൂബിൽ ഓൾമോസ്റ്റ് മോർ ദാൻ 100 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇൻസ്റ്റാഗ്രാമിലും ക്വസ്റ്റ്യൻസ് ഉണ്ട്. സോ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നീ അവളുടെ മൊബൈലില് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ എടുത്ത് റാൻഡം ആയിട്ടോ അല്ലെങ്കിൽ ഓർഡർ വൈസ് എടുത്ത് നമ്മൾ ഓരോ ക്വസ്റ്റ്യൻസ് പറയും, അതിന്റെ ആൻസേഴ്സ് അപ്പൊ അപ്പൊ തന്നെ പറയും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, നിങ്ങളുടെ ഏജ്? എനിക്ക് ഇപ്പൊ ജസ്റ്റ് 25 കഴിഞ്ഞു. അതെ അതെ, രണ്ടാഴ്ച മുന്നല്ലേ കഴിഞ്ഞു. അപ്പൊ പ്രോപ്പർ അവരുദ്ദേശം ഇത്ര ഉണ്ടാവുള്ളൂ. നമ്മുടെ രണ്ടുപേരുടെ ഏജ് ഡിഫറൻസ് ആക്ച്വലി 4 years ആണ്. അത് ചോദിച്ചത് ലെന ജോഷി. എനിക്ക് തോന്നുന്നു ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് നിങ്ങളുടെ രണ്ടുപേരും ഏജ്, നിങ്ങളുടെ രണ്ടുപേരുടെ ഏജ്. അതെന്താ എനിക്ക് അറിയില്ല. എന്താ അത്? ഞാൻ ചിലപ്പോ ഭയങ്കര യങ് ആയിട്ട് തോന്നണ്ടോ? എത്ര ഏജിലായിരുന്നു മാരേജ്? ലെന കോഷിയാണ്. ലെന ജോഷി. ലെന ജോഷി, ഓക്കെ. ഞാൻ 26 അപ്പൊ നിനക്ക് 22. ഓഗസ്റ്റിലായിരുന്നല്ലോ. അപ്പൊ ഞാൻ 23, നീ 26. 27 പോടാ. ഇല്ല, ഓഗസ്റ്റ് കഴിഞ്ഞ് സെപ്റ്റംബറിൽ ഞാൻ 27 ആയിരുന്നു. അപ്പൊ തന്നെയായിരുന്നു എന്റെ ബർത്ത്ഡേ. ഞാൻ ചെറുപ്പത്തില്. എന്ത് ചെറുപ്പത്തില്? ഞാൻ കല്യാണം കഴിച്ചു. ഓക്കെ, വാട്ട് ഈസ് യുവർ ഫേവറേറ്റ് കളർ? ഗ്രീൻ. ഗ്രീൻ, എന്റെ ഗ്രീൻ ആണ്. ഞാൻ അന്ന് റൂം ടൂർ ചെയ്തപ്പോഴത്തേനും പറഞ്ഞില്ലേ, ഈ റൂമിലെ എല്ലാം ഗ്രീൻ ആയിരിക്കുന്നത് എന്റെ ഫേവറേറ്റ് കളർ ഗ്രീൻ ആണ്. എനിക്ക് അങ്ങനെ ഫേവറേറ്റ് കളർ ഇല്ല കേട്ടോ. കാരണം ഞാൻ അങ്ങനെ ഇന്ന കളർ ചൂസ് ചെയ്തിട്ടല്ല. ചിലപ്പോ റെഡിന്റെ ഒരു ഡ്രസ് ഉണ്ടെങ്കിൽ അത് അടിപൊളിയായിരിക്കും, പിങ്കിന്റെ ഡ്രസ്. ശരിയാണ്, അങ്ങനെ നോക്കണെങ്കിൽ എല്ലാം ഫേവറേറ്റ് കളർ. ഞാൻ മാക്സിമം ഡ്രസ് എടുക്കുമ്പോഴത്തേനും എല്ലാ കളറും, ഈ കളർ ഉണ്ടെങ്കിൽ ഞാൻ പിന്നെ അത് എടുക്കില്ല. അങ്ങനെ ഞാൻ മാക്സിമം യൂസ് ചെയ്യും. ശരി, നിനക്കൊരു ഫേവറേറ്റ് കളർ ശരിയാണല്ലോ. ഞാൻ ഓക്കെ. ഇനി അടുത്തത് സ്റ്റെഫി നെൽസൺ ആണ്. നമുക്ക് എപ്പോഴും മെസ്സേജ് അയക്കാറുള്ള കുട്ടിയാണ്. വാട്ട് ഈസ് യുവർ ഫേവറേറ്റ് മെമ്മറി ഓഫ് യുവർ റിലേഷൻഷിപ്പ് ആൻഡ് വാട്ട് ആർ ദ തിങ്സ് യു വാല്യൂ മോസ്റ്റ് ഫ്രം ദ ബിഗിനിങ് ഓഫ് യുവർ റിലേഷൻഷിപ്പ്? ഇന്റൻസ് ക്വസ്റ്റ്യൻ ആണ്. ഫേവറേറ്റ് മെമ്മറി എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ ഒട്ടും മറക്കാത്തൊരു മെമ്മറി ഞാൻ പറയാം. ടയർ പഞ്ചർ ആയത്. അത് ഞങ്ങള് എവിടെയാണ് വോയേജറിലാ, നമ്മള് കാക്കനാട് വോയേജർ എന്ന് പറഞ്ഞൊരു കഫേയില് പോയായിരുന്നു. അന്നേരം തിരിച്ചു വരുന്ന വഴിക്ക് കൊറേ നാള് മുൻപാട്ട് വഴിക്ക് മുമ്പ് ടയർ പഞ്ചർ. ഡിക്കാത്തല എങ്ങനെ പറയാണോ എനിക്ക് പലരും അവിടെ വെച്ച് ടയർ പഞ്ചർ. ടയർ പഞ്ചർ ആയപ്പോഴത്തേനും എന്തോ ഒരു ആണി കുത്തി കയറിയതാണ് ടയറില്. ആ ആണി ഞാൻ ഇപ്പോഴും എടുത്തു വെച്ചിട്ടുണ്ട്. അവിടെ ഇരിക്കുന്ന ആണി. എന്നിട്ട് ഭയങ്കര ടെൻഷൻ. അപ്പൊ ഞാനാണ് ടെൻഷൻ ആവണ്ടേ, കാരണം എനിക്ക് നേരത്തെ വീട്ടിലെത്തില്ലെങ്കിൽ എനിക്ക് സീനോ. അപ്പൊ ഞാൻ ഈശ്വരോ നിന്നെ എത്തിക്കാൻ പറ്റില്ലല്ലോ, അങ്ങനെയാണ് ഇങ്ങനെ. ഞാൻ എന്റെ ഫ്രണ്ട്സിന് വിളിക്കാം, ജെയിംസിന് വിളിക്കാം, അവരെ വിളിക്കാം വിളിക്കലും പരിപാടി. അന്ന് അവിടെ അടുത്തൊന്നും ഈ പറഞ്ഞ പോലെ വർക്ക്ഷോപ്പോ ടയർ മാറ്റാൻ ആരും നമുക്കൊന്ന് ഹെൽപ്പ് ചോദിക്കാൻ ആരെയും നിന്ന് തരോ എന്ന് ചോദിക്കുമ്പോഴാണ് ഗ്യാപ്പില്ല. അപ്പൊ ഞാൻ ഇവനാണെങ്കിൽ ഭയങ്കര ടെൻഷൻ. ഞാൻ പറഞ്ഞു, എടാ നീ ടെൻഷൻ അടിക്കണ്ട, നമുക്ക് ടയർ മാറ്റാം, സ്റ്റെപ്പിനുണ്ടോന്ന് വെച്ചു. എനിക്കറിയില്ല സ്റ്റെപ്പിനിടെ ബാക്കിലുണ്ടോ.
സംഭവിച്ചാ ഞാനിതുവരെ ഈ ടയറിനെ മാറ്റുന്ന പരിപാടികളൊന്നും ചെയ്തിട്ടില്ല. എനിക്കാണെങ്കിൽ ഒന്നും അറിയില്ല. ഇവളാണെങ്കിൽ വീട്ടിൽ കുറെ ചെയ്തിട്ടുണ്ട്, ഇവൾക്ക് നല്ല എക്സ്പീരിയൻസ് ഉണ്ട്. ഞാനും ഒരിക്കലും എക്സ്പെക്ട് ചെയ്തില്ല ഇവൾ ഇത്ര ബോൾഡ് ആയിട്ട് ഇത് ചെയ്യും എന്നുള്ള രീതിയിൽ ഞാനും എക്സ്പെക്ട് ചെയ്യില്ല. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ബാക്കിംഗ് സ്റ്റെപ്പിനൊക്കെ എടുത്ത് ഒരു ചേട്ടൻ വന്നു, ഒരു ചേട്ടൻ കഷ്ടപ്പെടാനുണ്ട്, ഒരു ചേട്ടൻ വന്ന് ഹെൽപ്പ് ചെയ്തു, ജസ്റ്റ് നമുക്കൊന്ന് പൊക്കി തരാനും ജാക്കി വെക്കാനൊക്കെ ഹെൽപ്പ് ചെയ്തു. എങ്ങനെയൊക്കെയോ ടയർ മാറ്റി ഞങ്ങൾ തന്നെ പോകുന്നു. അത് പക്ഷെ കുറച്ച് ടെറർ മെമ്മറി ആയിരുന്നു, ഫേവറേറ്റ് മെമ്മറി അല്ല. ചേച്ചി ഓർക്കുമ്പോ ചേട്ടന്റെ മനസ്സിൽ വരുന്ന ഒരേ ഒരു സോങ്, ഞാൻ പ്രിൻസ് ചേട്ടനെ ഓർക്കുമ്പോ ചേച്ചിയുടെ മനസ്സിൽ വരുന്നത് ഒരു സോങ്. എനിക്ക് അങ്ങനെ ഒരു സോങ് ഉണ്ട്. നീ ഞാൻ പറഞ്ഞോ, നീ പറയണോ? ഓക്കെ, ഞാൻ എന്ത് പറഞ്ഞു, നമ്മുടെ ലവ് സ്റ്റോറിയിൽ പറഞ്ഞിട്ടുണ്ട് സെയിം സീൻ, ഈ ഇൻസ്റ്റൻസ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് അന്ന് പള്ളിയിൽ വെച്ച് നീ വൈറ്റ് ഡ്രസ്സിൽ വരുന്ന സമയത്ത് ഒരു സോങ് കേട്ടിട്ടാണ് ഞാൻ വീട്ടിൽ വന്നിട്ട് അതിൽ ഭയങ്കര ഒരു റൊമാൻറ്റിക് ഒരു സിനിമാറ്റിക് ആയിട്ട് ഇരുന്ന ഒരു സമയം, അത് പാട്ട് ആ സമയത്തായിരുന്നു യോബിന്റെ പുസ്തകം ഇറങ്ങിയാണ്. ആ പാട്ടില്ലേ, ആ പാട്ട് അത് അത് സോങ് എപ്പോഴും എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന സോങ്. എനിക്ക് അങ്ങനെ റൊമാൻറ്റിക് സോങ് ഒന്നും അത്ര തോന്നിയിരുന്നില്ല. അന്നും എനിക്ക് മീശ ഉണ്ടായിരുന്നു, അപ്പൊ ഓഫ് കോഴ്സ് പെട്ടെന്ന് മീശക്കാരൻ മാധവൻ മീശക്കാരൻ മാധവനിലേക്ക് എത്തിയല്ലോ. എനിക്കറിയില്ല, പാട്ടൊന്നും ഇല്ല, റൊമാൻറ്റിക് വരുന്നില്ല, റൊമാൻറ്റിക് ആണെന്നില്ലല്ലോ സോങ് ഏതാ പറയാ. കുഴപ്പമില്ല, ഞാൻ എന്നാലും അന്തരം പറഞ്ഞു എന്നുള്ളു. മീശക്കാരൻ മാധവന് ദോഷത്തിനാശ. ഓക്കെ, അസ്ന അസ്ന അച്ചൂസ്, രണ്ടുപേരും ഫാമിലിയെ കുറിച്ച് പറയൂ, എന്താ പഠിച്ചതും എന്താ ജോലി. ഞാൻ പറയാം. ഓക്കെ, എന്റെ വീട് ചാലക്കുടിയിൽ തന്നെയാണ്. വീട്ടിലെ അമ്മേന്റെ അപ്പയുടെ എനിക്ക് രണ്ട് ചേച്ചിമാരുണ്ട്. രണ്ട് ചേച്ചിമാരെയും കെട്ടിച്ചു. ഒരു ചേച്ചി ദുബായിൽ സെറ്റിൽഡ്, രണ്ടാമത്തെ ചേച്ചി ചേർത്തല സെറ്റിൽഡ്. രണ്ടുപേർക്കും രണ്ട് കുട്ടികൾ വെച്ചിട്ടുണ്ട്. ഞാൻ പഠിച്ചത് ബിടെക്, ബിടെക് കമ്പ്യൂട്ടർ സയൻസ് ഫിസാറ്റിൽ അങ്കമാലിയിലാണ് പഠിച്ചത്. ഞങ്ങളുടെ രണ്ടുപേരുടെ വീട് ചാലക്കുടി തന്നെയാണ്. പിന്നെ ഞാനും എഞ്ചിനീയറിംഗ് ആയിരുന്നു, കാരുണ്യ യൂണിവേഴ്സിറ്റി എഞ്ചിനീയറിംഗ് പഠിച്ചു. പിന്നെ പി ജി ചെയ്തത് രാജഗിരി ബിസിനസ് സ്കൂൾ കാക്കനാട്. എന്റെ വീട്ടിലുള്ളത് പപ്പയുണ്ട്, അമ്മയുണ്ട്, ചേട്ടനുണ്ട്, ചേട്ടന്റെ വൈഫുണ്ട്, പിന്നെ അവർക്കൊരു കുട്ടിയുണ്ട്. നിങ്ങൾ എപ്പോഴും കണ്ടുണ്ടാവും വീഡിയോസിൽ ഞങ്ങളുടെ ബർത്ത്ഡേ ഹാപ്പി 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 മാമ ഈത്തൻ എന്നാണ് അവന്റെ പേര്. സോ ഇത്ര അമ്മാമയുണ്ട്. ഇനി ഹന്ന മേരി ജോൺസൺ, what was the biggest fight that you guys made and how was it solved? കുറേ ഫൈറ്റ്സ് ഉണ്ട്, അതുകൊണ്ട് ബിഗ്ഗസ്റ്റ് ഏതാന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ബിഗ്ഗസ്റ്റ് ഫൈറ്റ്, ഞാൻ ബിഗ്ഗസ്റ്റ് ഫൈറ്റ് എന്ന് പറയാൻ ആസച്ച് അങ്ങനെ ഇല്ല. നമ്മൾ എന്തൊക്കെ ഫൈറ്റ് ഉണ്ടെങ്കിലും മാക്സിമം കിടന്നുറങ്ങണേക്കാൾ മുമ്പ് സോൾവ് ചെയ്യും ഞാൻ മാക്സിമം. അപ്പൊ നമ്മൾ ബിഗ്ഗസ്റ്റ് ആണെന്ന് വെച്ചാൽ പിന്നെ ഒരു ദിവസത്തിൽ സോൾവ് ചെയ്യാത്ത വല്ല ഫൈറ്റ്സ് ഉണ്ടോ? അങ്ങനെ അതായിരിക്കും ബിഗ്ഗസ്റ്റ് ഫൈറ്റ് ഉണ്ട് ട്ടാ, എല്ലാ ദിവസവും ഉണ്ടോ ചിലപ്പോ ഫൈറ്റ്. പക്ഷെ അങ്ങനെ അങ്ങനെ വലിയ ഫൈറ്റ് ഒന്നും. പ്രിൻസിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് വലിയ വലിയ കാര്യങ്ങൾക്കൊന്നും തല്ലുകൂടില്ല, ചെറിയ ചെറിയ കാര്യങ്ങൾ പറയും. നിന്റെ ആ ടോൺ ശരിയല്ല, ഫീൽ ചെയ്യും. അപ്പൊ എനിക്ക് മനസ്സിലായിട്ടില്ലേ, ഇവൻ കുറെ നേരം മിണ്ടാണ്ടിരിക്കുമ്പോഴാണ് ഞാൻ മനസ്സിലാക്കണേ ആ എന്നെന്തോ പ്രശ്നം പറ്റിയിട്ടുണ്ട്. അപ്പൊ ഞാനിങ്ങനെ റീകളക്ട് ചെയ്യും രാവിലെ തൊട്ട് പറഞ്ഞ ഡയലോഗ്സ്, അല്ലെ ടോൺ വ്യത്യാസം ഉണ്ടോ അങ്ങനെ അങ്ങനെ. അപ്പൊ ഞാൻ ചില കാര്യങ്ങളില് ഇപ്പൊ ഞാൻ എന്റെ ഒരു മണ്ടത്തരം ചെയ്തിട്ട് ഇത് ഞാൻ പറഞ്ഞ കിട്ടും പ്രശ്നാവും അങ്ങനെ പറഞ്ഞ കുറെ കാര്യങ്ങള് ഒരു പ്രശ്നമില്ലാണ്ട് ഭയങ്കര കാമിങ് ക്വൈറ്റഡ് പീസ്ഫുള്ളി സോൾവ് ചെയ്ത കാര്യങ്ങളുണ്ട്. എസ്തർ സെബി, ഡ്രീം പ്ലേസ് യു വിൽ വാണ്ട് ടു വിസിറ്റ്. നിന്റെ ഒരു ഡ്രീം പ്ലേസ് എനിക്ക് അറിയാത്, മറ്റേ പാരാഗ്ലൈഡിംഗ് എന്ന് പറഞ്ഞിട്ട് നീ എപ്പോഴും പറയാറുണ്ട്. അതായത് അത് സ്പെസിഫിക് ആയിരുന്നു, സൊലാങ്ങിൽ പോയിട്ട് തന്നെ പാരാഗ്ലൈഡ് ചെയ്യണം. അന്നൊരു ഒരു ഫാന്റസി ആയിരുന്നു, എന്താന്ന് കിട്ടിയേ. ചുമ്മാ ഞാൻ ഇൻസ്റ്റയിൽ ഒരു പോസ്റ്റ് കണ്ടപ്പോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ ഈ സോലാങ് ഒക്കെ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അത് നോർത്തിലെ ഒരു സ്ഥലമാണ്. അത് നിന്റെ ഒരു ഡ്രീം പ്ലേസ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു സ്ഥലം. ഓക്കെ, നിന്റെ പ്ലേസ്, ഡ്രീം പ്ലേസ്. എന്റെ ഡ്രീം പ്ലേസ് കൊറിയയിലെ ഒരു സ്ഥലം പറഞ്ഞിട്ടില്ലേ? അത് കൊറിയയിലെ ജേജു ഐലൻഡ്, ജേജു ഐലൻഡ്.
അത് ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് എല്ലാവർക്കും മനസ്സിലാവാതെ എങ്ങനെ അതൊരു കപ്പിൾസിന് വേണ്ടി മാത്രമുള്ള ഒരു പാർക്കാണ്. അത് കപ്പിളായിട്ട് പോയിട്ട് കാര്യമുള്ളൂ. അത് ബാക്കി എന്തെങ്കിലും ഗൂഗിൾ ചെയ്താൽ മനസ്സിലാവും, എനിക്കൊന്നും പറയാനില്ല. നീ അവിടെ ആയിരുന്നു പോയിട്ടില്ല? ആ എവിടെ ചേച്ചി, ഞാൻ ഒറ്റയ്ക്ക് എന്നിട്ട് പോകാനാ ചേച്ചി വരണ്ടി വീട്. ഞാൻ എന്ത് ചെയ്യാനാണ്? About your family, schooling and graduation details, നമ്മൾ ഓൾറെഡി പറഞ്ഞു. In which app you are creating your thumbnails? Canva. ഓ, Canva-ല ചെയ്യണം. അതാണ്ട് ഭയങ്കര നമുക്ക് ഇത് തമ്മനെയിലൊക്കെ ഒന്ന് രസമായിട്ട് ചെയ്യണമെന്നുണ്ട്. പക്ഷെ നമുക്ക് അതിനുള്ള ഒരു നിങ്ങൾക്ക് എന്തെങ്കിലും വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളെങ്കിലും നല്ല തമ്മനെയിൽ ക്രിയേറ്റ് ചെയ്യാനുള്ള ആപ്പ് ഉണ്ടെങ്കിൽ സജസ്റ്റ് ചെയ്യാം. നമ്മൾ ഇപ്പൊ കറന്റ് യൂസ് ചെയ്യണത് Canva-ലാണ് ചെയ്യണത്. അമയ ജോസ്, Until I saw the comment section, literally when I saw this pic first, I thought that he was Rana Dagubadi and his wife. അതാരാ എനിക്ക് തോന്നുന്നു ബാഹുബലിയിലെ വില്ലൻ. അയാളെ പകുതിയുടെ പകുതിയിലെ ഞാൻ അയാളെ തോന്നി ഞാൻ പറഞ്ഞു. ശരിയാണ്ടാണല്ലോ. അനന്യ മാരാർ, കല്യാണം കഴിഞ്ഞിട്ട് എത്ര വർഷമായി? രണ്ടു വർഷമായിട്ടില്ല, ഒന്നര. ഈ ഓഗസ്റ്റിലേക്ക് രണ്ടു വർഷം. രണ്ടു വർഷം ഒന്നര കഴിഞ്ഞു. ജി ഫോർ ടെക്, ചോട്ട LMA എന്ന് കാണാൻ പറ്റും? അടുത്തൊന്നും ഉണ്ടാവില്ല. അടുത്ത് അല്ല, നമ്മൾ അങ്ങനെ പ്ലാൻ ചെയ്തിട്ടില്ലേ. ഇപ്പൊ ഈ അടുത്തൊന്നും ഈ പറഞ്ഞ പോലെ കുറച്ച് പ്ലാൻസ് ഉണ്ട്. അതെ, നമ്മളിപ്പോ ചോട്ട LMA-ക്ക് നോക്കുകയാണെങ്കിൽ ആ പ്ലാൻസ് എല്ലാം പുളി ഡ്രോപ്പ് ആവും. പ്ലാൻസ് ഒക്കെ നടക്കുകയാണെങ്കിൽ നിങ്ങൾ അറിയിക്കാം. അത് ഇപ്പോ തൽക്കാലത്തേക്ക് ഇല്ല. MK പ്രമോദ്, ഫേവറേറ്റ് പെറ്റ്, ഫേവറേറ്റ് ഫാസ്റ്റ് ഫുഡ്, ഫേവറേറ്റ് ആക്ടർ ആൻഡ് ആക്ട്രസ് ബൈ ദേവിക. എനിക്ക് തോന്നുന്നു ദേവിക ആ പറഞ്ഞ അക്കൗണ്ടിൽ നിന്ന് അയച്ചത് അതായിരിക്കും. കൊറേ പേര് അങ്ങനെ ആയിരിക്കുന്നുണ്ടല്ലേ, സ്വന്തം അക്കൗണ്ട് ഒന്നും ആയിരിക്കില്ല. അല്ല, പിള്ളേരായിരിക്കും. അപ്പഴും അമ്മയുടെ ഞാനും യൂട്യൂബ് വീഡിയോ മീൻ യൂട്യൂബ് അക്കൗണ്ടിൽ നിന്ന് എടുക്കണമെന്നായിരിക്കും. ഓക്കെ, അപ്പൊ ഫേവറേറ്റ് പെറ്റ്? പെറ്റ് ഇല്ല. പെറ്റ് നമുക്ക് എനിക്ക് പട്ടികുട്ടികൾ ഇഷ്ടപ്പെടാം. ഓൾറെഡി ഞാൻ പട്ടികുട്ടികളെ ഇഷ്ടാ, പക്ഷെ നോക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. അല്ലല്ല, ഞാൻ തന്നെയാണ് നോക്കിയിരുന്നത്. ജിമ്മി എന്ന് പറഞ്ഞിട്ട് ഒരു ഫോക്കസ് മാനേജ്മെന്റ് ഉണ്ടായിരുന്നു, അപ്പൊ അതിനെ ഞാൻ തന്നെയാണ് നോക്കിയിരുന്നത്. എനിക്ക് പെറ്റായിട്ട് ഡോഗിനെ ഇഷ്ടം. എനിക്കും ഡോഗിനെ ഇഷ്ടം. പൂച്ച അത്രയ്ക്ക് താല്പര്യമില്ല. പക്ഷെ ഞാനിപ്പോ പേർഷ്യൻ ക്യാറ്റിനൊക്കെ ചേച്ചി മേടിച്ചപ്പോഴേക്കും കാണാൻ ഭയങ്കര ക്യൂട്ടാണ്. എന്താണെന്ന് എനിക്കറിയില്ല. ഞാൻ ചിലപ്പോ എനിക്ക് അങ്ങനെ പറ്റില്ല, കാരണം എനിക്ക് കുറച്ച് അലർജി പ്രോബ്ലംസ് ഉണ്ട്. അപ്പൊ അത് കാരണം എനിക്ക് അങ്ങനെ പെറ്റിനെ വീട്ടിൽ കയറ്റാൻ പറ്റത്തില്ല. പക്ഷെ അങ്ങനെ താല്പര്യക്കാനൊക്കെ ഇഷ്ടമാണ്, കുഴപ്പമില്ല. ഫേവറേറ്റ് ഫാസ്റ്റ് ഫുഡ്? ചപ്പ അല്ല, ചേ പൊറോട്ടയും ബീഫും. അത് കഴിഞ്ഞിട്ട് ബാക്കി ആരും ഉള്ളു. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പോരാടിക്കാൻ പറഞ്ഞിട്ടുണ്ട്, പൊറോട്ടയും ബീഫും കഴിക്കാൻ, പൊറോട്ടയും ബീഫും കഴിക്കാന്ന് പറഞ്ഞാൽ പാട്. എനിക്ക് കപ്പിയും ബീഫും. അത് ഫാസ്റ്റ് ഫുഡാണോ? കപ്പിയും ബീഫും. കപ്പയും ബീഫും ഇവിടെ കിട്ടില്ലേ? കപ്പ ബിരിയാണി എന്ന് പറഞ്ഞിട്ട് കിട്ടാറില്ലേ? ഇതൊക്കെ നാടൻ ഫാസ്റ്റ് ഫുഡാണ്. ഫേവറേറ്റ് ആക്ടർ ആക്ട്രസ്? അങ്ങനെ ആരില്ല. പ്രിഫർ നോട്ട് ടു സേ, കുറെ പേര് എല്ലാവരും ഇഷ്ടമാണ്. ജെൻസി ആന്റണി പറയാണ്, യൂട്യൂബിൽ വ്ലോഗ്സ് ഒക്കെ ചെയ്യൂ, ഡേ ഇൻ മൈ ലൈഫ് അങ്ങനത്തെ ഒക്കെ. ഡേ ഇൻ മൈ ലൈഫ് അപ്പൊ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ചാറ്റിന്റെയും ജോബ് എന്താണ്? ഞാൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ്. ഞാൻ ബിസിനസ് അനലിസ്റ്റ്. ഓക്കെ, ചേച്ചി ചേട്ടനെയും ചേട്ടൻ ചേച്ചിയും വിളിക്കുന്നത് എന്താണ്? ഞാൻ ഞാനിയാന്ന് വിളിക്കാറ്. അങ്ങനെ അങ്ങനെയൊന്നും ഇല്ല. പിൻസ് വിളിക്കും. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ടോട്ടപ്പൻ അങ്ങനെ പിൻസ് പേപ്പർ എന്ന് വിളിക്കുക. അപ്പൊ അതിൽ നിന്നാണ് ഞാൻ വിളിക്കുക പിൻസ്. അങ്ങനെ ഞാനും സ്നേഹം കൂടുകയാണെങ്കിൽ നിന്റെ പിള്ളേരൊക്കെ വിളിക്കണ പോലെ മാമി അല്ലാതെ അങ്ങനെ വേറെ എന്താ പറയാ, വേറെ പേരുകളൊന്നും ഇല്ല. ലാലേട്ടന്റെ ഫേവറേറ്റ് മൂവി ഏതാണ്? എനിക്കിപ്പോ റീസെന്റ് ആയിട്ട് ഞാൻ മറ്റേ മൂവി ഇല്ലാമപ്പോഴും എന്താ ഗുരു ഗുരു എനിക്ക് ആ മൂവി ഭയങ്കര ഇഷ്ടം. അതുപോലെ എനിക്ക് ഇഷ്ടമുള്ള പിന്നെ ദേവദൂതൻ. യുവർ ലവ് സ്റ്റോറി? ഐ കില്ലർ. ഐ കില്ലർ. യുവർ ലവ് സ്റ്റോറി നമ്മൾ ഡീറ്റെയിൽ വീഡിയോ എടുത്തിട്ടുണ്ട്.
ഫസ്റ്റ് ഞങ്ങളുടെ ഒരു ഫസ്റ്റ് ബ്ലോഗിങ്ങിന് സ്റ്റാർട്ട് ചെയ്ത ആ വീഡിയോ ലവ് സ്റ്റോറി ഇട്ടിട്ടായിരുന്നു. കാരണം നമ്മുടെ ഫസ്റ്റ് ലൈവിൽ ഒരുപാട് റിക്വസ്റ്റ് വന്നിട്ട് നമ്മൾ ലവ് സ്റ്റോറിയിൽ സ്റ്റാർട്ട് ചെയ്ത്. അപ്പൊ അത് എന്തായാലും അതും നമുക്ക് ലിങ്ക് ചെയ്ത് തരാം. അപ്പൊ എല്ലാവരും അതൊന്ന് കണ്ടോളൂ. അമലു ഷാജി, ആ കുറച്ച് സീരിയസ് ക്വസ്റ്റ്യൻ ആണോ? ഹായ് ഡിയേഴ്സ്, ഐ എം യുവർ ന്യൂ സബ്സ്ക്രൈബർ. ചേച്ചി, പ്ലീസ് ടെൽ മീ അബൌട്ട് യുവർ എഞ്ചിനീയറിംഗ് ജേർണി ആൻഡ് ഓൾസോ ടെൽ അബൌട്ട് വാട്ട് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ആർ യു ലേൺഡ് throughout your course. Then tell about the business analyst job and scopes for the job. I am also an IT student, so please include this one in your Q&A video. നീ ആൻസർ പറയണേക്കാൻ മുന്നേ എനിക്കൊരു കാര്യം പറയാം. ഇവള് കമ്പ്യൂട്ടർ സയൻസ് ആണ് പഠിച്ചെന്നുണ്ടെങ്കിലും കമ്പ്യൂട്ടർ സയൻസിന്റെ ഒരു കോഡിങ് അങ്ങനത്തെ കാര്യങ്ങൾക്ക് അല്ല ഇവളുടെ ഇൻട്രസ്റ്റ്. ഞാൻ പറയാം. ഓക്കെ, ബിടെക് ആണ് ഞാൻ പഠിച്ചത്. അന്ന് ഈ പറഞ്ഞ പോലെ ഒട്ടുമിക്ക എല്ലാരും ബിടെക് ഇടുന്നത്, പ്രത്യേകിച്ച് എവിടേക്ക് തിരിയണം എന്ന് അറിയില്ലല്ലോ. അപ്പൊ ഞാൻ അങ്ങനെ തന്നെയാണ് ഞാൻ ബിടെക് എടുത്തത്. എനിക്ക് കൂടുതലും ബി ബി എം ബി എടുത്ത് എച്ച് ആർ ആ ഒരു മാനേജ്മെന്റ് ലെവലിലേക്ക് തിരിയാനായിരുന്നു എന്റെ ആഗ്രഹം. പക്ഷെ പിന്നെ എന്റെ അപ്പയൊക്കെ പറഞ്ഞു, നീ ബിടെക് എടുക്കുക, അത് കഴിഞ്ഞിട്ട് പിന്നെ നീ വേണമെങ്കിൽ പി ജി എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു റൂട്ടിലേക്ക് മാറാന്ന് പറഞ്ഞു. പിന്നെ ഞാൻ പിന്നെ ബിടെക് കമ്പ്യൂട്ടർ സയൻസ് ആണ് എടുത്തത്. കൂടി എനിക്കറിയേയില്ലായിരുന്നു, എങ്ങനെയൊക്കെയോ പാസ്സായി. സപ്ലി ഉണ്ടായിരുന്നു എനിക്ക് രണ്ട് ലാബ്സ്റ്റ്, തിയറി ഒക്കെ ഞാൻ എങ്ങനെയൊക്കെയോ പഠിച്ച് പാസ്സായി. രണ്ട് ലാബ് എനിക്ക് സപ്ലി കിട്ടി. കൈ നിറച്ച് ബിറ്റ് വെച്ചിട്ടായിരുന്നു എക്സാമിനേഷൻ ഹാളിലേക്ക് പോയിരുന്നത്. ബിറ്റ് ഒന്നും വെച്ചിട്ടില്ല, അപ്പുറത്തപ്പുറം നോക്കി എഴുതി. ഇല്ല, യൂണിവേഴ്സിറ്റി എക്സാം ചെയ്തിട്ടില്ല, സീരീസ് എക്സാം ഒക്കെ നല്ല രീതിയിൽ കോപ്പിടിച്ചു. ധൈര്യമില്ല. അപ്പൊ അത് കാരണം ഞാൻ എങ്ങനെയൊക്കെയോ പാസ്സായി. പക്ഷെ ലക്കിലി എനിക്ക് കിട്ടിയ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ ടി റിലേറ്റഡ്, കമ്പ്യൂട്ടർ സയൻസ് റിലേറ്റഡ് തന്നെയാണ്. പക്ഷെ കോഡിങ് വരുന്നില്ല. അതായത് എനിക്ക് എല്ലാ ടെക്നോളജിനെ പറ്റിയുള്ള ഒരു നോളജ് ഉണ്ടായാൽ മതി, പ്രോപ്പർ കോഡിങ് ചെയ്യണ്ട. ഈ ക്വസ്റ്റ്യൻസ് ഒന്നും ഞങ്ങൾ ഇതുവരെ എടുത്തു നോക്കിയില്ലാട്ടോ. വളരെ അൺപ്രിപ്പയർഡ് ആയിട്ട് തന്നെ അതിന് ആൻസർ പറയാൻ വെച്ചു. കാരണം ഒരു പ്രാവശ്യം നോക്കിയാൽ പോലും നമുക്കൊരു ആൻസർ അതിൽ നിന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്ത് പോലും. സോ ഫസ്റ്റ് ടൈം ആണ് നമ്മൾ ക്വസ്റ്റ്യൻസ് തന്നെ നോക്കുന്നത്. കുറെ പേര് ചോദിച്ചിട്ടുണ്ടടാ, ബേബി പ്ലാൻ, ബേബി ഉണ്ടോ ബേബി ഇല്ല. അതെല്ലാവർക്കും വീഡിയോ കാണുമ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവുമല്ലോ. അമ്മുജോ, എന്തിനാ മെയിൻലി അടി ഉണ്ടാക്കാറ്? പിന്നെ ടെൽ പോസിറ്റീവ്സ് ആൻഡ് നെഗറ്റീവ്സ് ഓഫ് ബോത്ത്. മെയിൻലി അടി ഉണ്ടാക്കാറ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ വൻ കോമഡി കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഇതുവരെ സീരിയസ് ഒരു കാര്യത്തിന് ഞാൻ ആയിട്ട് ഇതുവരെ അടി ഉണ്ടാക്കിയിട്ടില്ല. എന്റെ ഭാഗത്തു നിന്നുള്ള അടികൾ മൊത്തം ഇങ്ങനെയായിരിക്കും. പിന്നെ പോസിറ്റീവ്സ് നെഗറ്റീവ്സ് എന്ന് പറയുമ്പോൾ ആദ്യം തന്നെ പറയാം, അതായത് നെഗറ്റീവായിട്ട് പറയണെങ്കിൽ നീക്ക് ഇത്തിരി ഷോർട്ട് ടെമ്പേർഡ് ആയിട്ടാണ്. അതായത് ആദ്യം പെട്ടെന്ന് ദേഷ്യം വരുന്നു, അതൊരു നെഗറ്റീവാ. പിന്നെ പോസിറ്റീവ് ആണെങ്കിൽ അതേപോലെ തന്നെ പെട്ടെന്ന് ദേഷ്യം പോയി സോൾവ് ചെയ്യാൻ എപ്പോഴും ചൂടായി. അതേപോലെ പോയി, ആ പരിപാടി കഴിഞ്ഞു. അപ്പൊ അതാണ് എന്റെ മനസ്സിൽ വെച്ചു, അവളങ്ങനെ പറഞ്ഞില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അതെങ്ങനെ കുത്തി വലിപ്പിക്കും. അതെ, അത് എന്റെ നെഗറ്റീവായി. പോസിറ്റീവ് പറ ഇവന്റെ പോസിറ്റീവ്, ഇവ ഭയങ്കര പോസിറ്റീവ് ആണ്. കൊറോണ പോസിറ്റീവ്, പോസിറ്റീവ് അല്ല, അങ്ങനെയല്ല. എപ്പോഴും വീട്ടില് ഭയങ്കര ലൈവ്ലി ആയിരിക്കും. ഇവൻ ഉണ്ടെങ്കിൽ തന്നെ ഭയങ്കര ഒച്ചപ്പാടും ബഹളൊക്കെ ആയിരിക്കും. ആകെ ഒച്ചപ്പാടും ബഹളം ഉണ്ടാക്കുന്നത് ഞാനാണ്. അത് നെഗറ്റീവ് ആണ്. ഭയങ്കര സ്മാർട്ട് ആണ്, ഭയങ്കര ഓടും ചാടും. ആ മതി മതി, അടുത്ത പോസിറ്റീവ്. അല്ല, ഞാൻ സീരിയസ് ആയിട്ട് പറയാം, ഭയങ്കര ലൈവ്ലി ആണ്. അതായത് ഒരു ഗ്യാങ്ങിൽ എപ്പോഴും ഹൈവേ പോകുന്നല്ല, ഇവൻ ആ ഗ്യാങ്ങിൽ ഉണ്ടെങ്കിൽ ആ ഒരു പോസിറ്റീവ് എനർജി എപ്പോഴും നമുക്ക് ഫീൽ ചെയ്യും. ഒരു പോസിറ്റീവ് അല്ലല്ലോ എന്ന് പറയുമ്പോ ആകെ ടൗണായിട്ട് ഞാൻ ക്വസ്റ്റ്യൻ തപ്പിതടാ. എന്റെ പൊന്നോ, ആ ഇവന്റെ അടുത്ത പോസിറ്റീവ് എന്റെ നേരെ ഓപ്പോസിറ്റ്, പെട്ടെന്ന് വേഷം വരില്ല, ഒരിക്കലും വേഷം വരില്ല. പക്ഷെ പെട്ടെന്ന് സോൾവ് ആവൂല. കൊള്ളാലോ, ഭയങ്കര കോൺട്രാസ്റ്റിംഗ് ആണല്ലോ. പാത്തു ഫാത്തിമ, ഹായ് ചേച്ചി, ചേട്ടൻ ചേച്ചി ഫസ്റ്റ് കിസ് ചെയ്തത് എപ്പോ? ചേട്ടനോടാ. എന്ന ഞാൻ കിസ് ചെയ്തപ്പോ നീ അറിഞ്ഞില്ലേ? നിനക്കും പറയാം ഉത്തരം. ചേട്ടനെ ഓർമ്മയില്ല? എനിക്ക് ഓർമ്മയുണ്ട്. ഓക്കെ, നമ്മൾ കാറിലായിരുന്നു. ആ കാറിലായിരുന്നു. ഡീറ്റെയിൽ ആയിട്ട് പറയണോ?
ഫെബിന ഹനീഫ, നിങ്ങൾ എവിടെയാണ് കണ്ടുമുട്ടിയത്? ലവ് മാരേജ് ആരണേ ആണിൽ ആരാണ് ഫസ്റ്റ് ഇഷ്ടം പറഞ്ഞത്? ആൻഡ് ആരാണ് ഫസ്റ്റ് കിസ് ചെയ്തത്? ആരാണ് ഫസ്റ്റ് കിസ് ചെയ്തത്? രണ്ടുപേരും ഒരുമിച്ചല്ലേ കിസ് ചെയ്യുക? രണ്ടുപേരും ഒരുമിച്ച് കിസ് ചെയ്ത്. അതെ, അങ്ങനെ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ആണ് രാഷ. യൂട്യൂബ് റവന്യൂ ക്വസ്റ്റ്യൻ മാർക്ക്. അത് ഞങ്ങൾക്കും അറിയില്ല. യൂട്യൂബ് റവന്യൂ പ്രത്യേകിച്ച് ഒരു റവന്യൂ ഒന്നും ഇല്ല. ഞങ്ങളും വളരെ ബിഗിനിങ് സ്റ്റേജിലാണ്. പിന്നെ എന്താ പറയാ, വ്ളോഗ്സ് ഒക്കെ വളരെ കുറവാണ്. ഈ എല്ലാ വീഡിയോസും ഷോർട്ട് വീഡിയോസ് അല്ല. ഷോർട്സ് എന്ന് പറഞ്ഞ വീഡിയോന് റവന്യൂ ഇല്ല. ആഡ് വന്നാലും അത് നമുക്ക് റവന്യൂ ആയിട്ട് ഒന്നും കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ നമ്മളിപ്പോ വ്ളോഗിങ് ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. അപ്പോ പറയത്തക്ക ഒരു റവന്യൂ ഒന്നും ഇല്ല. അടുത്ത് വായിക്കട്ടെ ക്വസ്റ്റ്യൻ. എ ബി കട്ട്സ് ആണ് ചോദിച്ചേക്കണേ. ഹു ഈസ് മോർ റൊമാൻറ്റിക്? നീ അല്ലേ? ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, ആരായിച്ചെന്നറിയോ? എൽവിന ഹന. എത്ര ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടെന്ന് ഞാൻ അന്ന് നോക്കിണ്ടായിരുന്നോ, കമന്റ് വന്നപ്പോ ഒരു 30 ക്വസ്റ്റ്യൻ. 30 പാവമാണോ? ആ, അതൊരു ജാഡ പ്ലസ് പാവം രണ്ടും ഉണ്ടായിരുന്നു. ഒരു ഇൻട്രോവേർട്ട് ആയിട്ട് ഒരു പാവം ഇത്തിരി ജാടിയിട്ട് നിക്കണ പോലെയാണ് എനിക്ക് തോന്നിയത്. ജാവോ ജാടി പാവം ഉണ്ടല്ലോ. എങ്ങനെ, അങ്ങനെ ഒന്നും പറ്റില്ല. ജാഡ ഞാൻ നിന്നെ തല്ലുന്നില്ലല്ലോ. ആ ജാടിയാണ് കണ്ടില്ലേ, അങ്ങനെയല്ല. ജാടിയുണ്ട് പാവമുണ്ട്, അത് അങ്ങനെയല്ല. എന്റെ മനസ്സിൽ എന്ന് വെച്ചാൽ ഒരു പാവം കുട്ടിയാണ്, പക്ഷെ സംസാരിക്കണില്ല. ഇൻട്രോവേർട്ട്, അതിനെ ജാടാന്ന് പറയാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഡാൻസിങ് എങ്ങനെ പോകുന്നു? കുറച്ച് നാളായിട്ട് ഡാൻസ് ചെയ്തിട്ടില്ല. ഡാൻസ് വീഡിയോ എടുത്തിട്ടില്ല കുറച്ച് നാളായിട്ടല്ല, ഒരാഴ്ച ആയിട്ട്. മെയിൻ കാരണം ക്ലബ് ഹൗസ് ആണ്. ക്ലബ് ഹൗസ് കേക്കലും വർത്താനം പറയലും കേട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ്. നിങ്ങളുടെ ഫാമിലിനെ കുറിച്ച് പറയാമോ? ഓൾറെഡി പറഞ്ഞു. നിങ്ങൾ രണ്ടുപേരുടെയും ബർത്ത്ഡേ പറയാമോ? ഓക്കെ, എന്റെ ബർത്ത്ഡേ May 27. എല്ലാരും ശ്രദ്ധിക്കും, ബർത്ത്ഡേ September 18th 1992. അങ്ങനെ വിട്ടാ വെച്ചിട്ടില്ലല്ലോ. ഇവന്റെ ബർത്ത്ഡേക്ക് ഇവനെ വിഷ് ചെയ്യണത് ആർക്കും ഇഷ്ടമില്ല. അപ്പൊ ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ, ഒരു കഴിഞ്ഞ കൊല്ലാണ് അല്ല, കൊറേ ഒരു കൊല്ലം എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, എടി എന്റെ ബർത്ത്ഡേക്ക് എന്നെ ആരും വിഷ് ചെയ്ത് ഫോൺ വിളിച്ച് പ്രിൻസെ ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞ എനിക്ക് ഇഷ്ടമല്ല. അപ്പൊ അങ്ങനെ എന്തിനാണ് അങ്ങനെ തോന്നണേ? നിനക്കും ഇഷ്ടമാണോ? അല്ല, എനിക്ക് കുഴപ്പമില്ല. ഒരാള് ആ ബർത്ത്ഡേ ഇപ്പൊ ഫേസ്ബുക്ക് ആണ് മിക്കവരും റിമൈൻഡ് ചെയ്യാം. പക്ഷെ മാറ്റി ആക്ച്വലി എന്റെ ബർത്ത്ഡേ, എന്നിട്ടും നമ്മളെ ഓർത്ത് വിഷ് ചെയ്യണുണ്ടെങ്കിൽ നമ്മൾ അവരെ ജീവിതത്തിൽ ഒരു വാല്യൂ ചെയ്യുന്നുണ്ട്. അപ്പോ അതുകൊണ്ട് പ്രശ്നം ഉണ്ടാവുന്ന പ്രശ്നം അല്ല. അങ്ങനെ അതുകൊണ്ടാണ് ഞാൻ എല്ലായിടത്തും എടുത്ത് മാറ്റിയത്. പക്ഷെ ഞാൻ എന്ത് ചെയ്തെന്നറിയോ, ഇവന്റെ ഫോട്ടോ എടുത്ത് ഞാൻ സ്റ്റേറ്റസ് ഇട്ടോ, എന്റെ തലയിൽ കോഴിമുട്ടയും വീണു അതേ സമയത്ത്. അതുകൊണ്ടാണ് എനിക്കിതൊന്നും ഇഷ്ടമല്ല. അങ്ങനെ അപ്പൊ അതുകൊണ്ടാണ് ഞാൻ സ്റ്റേറ്റസ് ഇട്ടത്. അങ്ങനെ നമ്മളൊരാളെ വെറുതെ ഇടാൻ പറ്റില്ലല്ലോ. ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ നിങ്ങളെ കാണാൻ ഫിലിം സ്റ്റാർസിനെയും പോലെ ഉണ്ടെന്ന്? അവളും ഇങ്ങനെ പറഞ്ഞു. അവൾ അതാണ് ഉദ്ദേശിച്ചത്. നിങ്ങളാണ് അത് ആദ്യത്തെ വ്യക്തി ഇത് ഞങ്ങളോട് പറയുന്നത്. അല്ല, നേരത്തെ പറഞ്ഞില്ലേ റാണ റാണ ഇൻസ്റ്റാഗ്രാം എത്ര നാളായി യൂസ് ചെയ്യണ? നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഇറങ്ങിയപ്പോ തന്നെ ഇവൻ അതിനകത്തുണ്ട്. ഇവനാണ് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഞാൻ ഏത് സോഷ്യൽ മീഡിയ അപ്ലിക്കേഷൻ പുതിയതായിട്ട് വന്നാലും അപ്പൊ തന്നെ അതിൽ ചാടി കയറി അങ്ങനത്തെ. അങ്ങനെ ഇൻസ്റ്റാഗ്രാം വന്ന് നല്ല വൈറലായി തുടങ്ങിയപ്പോഴേ ഞാൻ അതിലുണ്ട്. ഞാൻ തന്നെയാണ് എന്റെ കുറെ ഫ്രണ്ട്സിനെയും ഇവളെയും കുറെ പേരെയൊക്കെ എനിക്ക് കൊണ്ടുവന്നത്. പിന്നെ LMA എന്താ തുടങ്ങിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, LMA ഒരു കോമഡി ഉണ്ട്. LMA ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം പേജിന്റെ ആദ്യത്തെ ഒരു നെയിം ഉണ്ടായിരുന്നു.
അതായത് ഞങ്ങളുടെ അക്കൗണ്ടിൽ പോയി നോക്കി അബൌട്ട് ദിസ് അക്കൗണ്ട് അടിച്ചു കഴിഞ്ഞാൽ അറിയാം അക്കൗണ്ട് പ്രീവിയസ് നെയിംസ് ഓഫ് ദിസ് അക്കൗണ്ട് പറഞ്ഞ് നോക്കിയ കാണാം. അപ്പൊ അതുപോലെ ഞാൻ ഇത് ചുമ്മാ തുടങ്ങിയിട്ടിട്ട് ആക്ച്വലി ഒരു ഒന്നൊന്നര രണ്ട് വർഷം അത് അങ്ങനെ റൺ ചെയ്തു. എന്നിട്ടാണ് അതിലേക്ക് പയ്യെ ഓരോ കാര്യങ്ങളും ഇൻകോർപ്പറേറ്റ് ചെയ്ത് കൊണ്ടുവന്നത്. അപ്പോ അത് എനിക്ക് തോന്നുന്നു മെയ് 2018 ആ സമയത്താണ് എല്ലാം അക്കൗണ്ട് ഇൻസ്റ്റാഗ്രാം തുടങ്ങി. ശരിക്കുള്ള ആദ്യത്തെ ഫോട്ടോ ഒക്കെ ഡിലീറ്റ് ചെയ്തോളഞ്ഞു, അതൊക്കെ വൻ കോമഡി ഫോട്ടോസാ. ഇപ്പൊ കിടക്കണ ആദ്യത്തെ ഫോട്ടോ എന്തോ അതും കോമഡി ആയിരിക്കും. How long does it take to plan for a reel? ഒരു റീൽ എടുക്കാൻ, അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ ജനറലി പറയാം, കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് എല്ലാവരും ഒത്തിരി എഫേർട്ട് എടുത്തിട്ടാണ് ഒരു വീഡിയോ ഇടുന്നത്. എന്തിനു പറയുന്നു ഇതാ ഈ വീഡിയോ ഈ ഒരു സെറ്റപ്പും ചെയ്യാൻ തന്നെ ഞങ്ങൾ രാവിലെ തൊട്ടുള്ള പണിയാണ്. അതാണ് അതിനാണ് ടൈം എടുക്കുന്നത്. ഫോണിലെ മെമ്മറി കളയണം, അതായത് ഇതിന്റെ ഫ്രെയിം നോക്കണം, എക്സ്ട്രാ സ്പേസസ് പാടില്ല. ഇനിയിപ്പോ ഡാൻസ് റീൽ ആണെങ്കിൽ ഞാൻ എനിക്ക് അത്രയും അറിയാത്തൊരു സംഭവം. അപ്പൊ അത് പഠിച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ തെറ്റിക്കും അല്ലെങ്കിൽ ഇവള് തെറ്റിയും, അപ്പൊ അത് പോകും. പിന്നെ ഫ്രെയിം തെറ്റും, പിന്നെ മെമ്മറി തീരും, പിന്നെ ചാർജ് തീരും, പിന്നെ റീൽസിൽ തന്നെ കുറെ പ്രശ്നങ്ങൾ വരും. ആ ഫിൽറ്റർ തന്നെ ഓഫ് ആവും, പാട്ട് തരപ്പോ റെക്കോർഡ് ആവില്ല. അടുത്ത ക്വസ്റ്റ്യൻ വായിക്കട്ടെ. ബിഗ്ഗസ്റ്റ് ഫിയർ ഓഫ് നീ ചേച്ചി, നീ പറ. ഏറ്റവും പേടി എന്താ? നിനക്ക് വലിയ വലിയ കാര്യങ്ങൾക്ക് ഒന്നും ഞാൻ പോണില്ല. നിനക്ക് ഇരുട്ട്, ഹൊറർ പടം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വല്ലാണ്ട് പേടിയാണ്. എനിക്ക് അങ്ങനെ പാമ്പിനെ ഒന്നും അങ്ങനെ പേടിയില്ല. ഒരു ഹൊറർ പടം കണ്ടു കഴിഞ്ഞാ പിന്നെ മേത്തുനിന്ന് പോവില്ല, അങ്ങനത്തെ ഒരു പേടിയാ. പിന്നെ എല്ലാത്തേക്കും എന്നെ കൊണ്ട് പിന്നെ പേടിയാ. പക്ഷെ എനിക്ക് ഹൊറർ പടം കാണാൻ ഇഷ്ടാ. എവിടെയാന്നറിയോ? തിയേറ്ററില് ഓൻ കോമഡി ആയിരിക്കും ഹൊറർ പടം. ലക്കിയസ്റ്റ് തിങ് ഹാപ്പൻ ഇൻ യുവർ ലൈഫ്? കൊറേ ഫാക്ടേഴ്സ് ഉണ്ട്. Luckiest thing happened in your life? ആ luckiest ഒറ്റ തിങ് ഉള്ളൂ, തിങ്സ് അല്ല, തിങ്. നോ പിൻസ്. ഇത് ഞാൻ പറഞ്ഞു പറയിപ്പിക്കണ. Your hair is very pretty. What is the secret behind it? നീ ചേച്ചി ബ്രാക്കറ്റിൽ നീ ചേച്ചി ഇട്ടിട്ട് പറയുന്ന അപ്പോഴത്തേന് ഞാൻ ചെയ്യണ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ, എന്റെ അമ്മയും അമ്മാമ്മയും കൂടെ ഒരു വീട്ടിലുണ്ടാക്കുന്ന വെളിച്ചെണ്ണ, മറ്റേ കാച്ച വെളിച്ചെണ്ണ, അതേ ഞാൻ യൂസ് ചെയ്യാറുള്ളൂ. ബാക്കി മറ്റ് ഓയിലും ഞാൻ യൂസ് ചെയ്യാറില്ല. ഒരു പ്രാവശ്യം ഞാൻ എപ്പോഴും നല്ലോണം എണ്ണ തേച്ച് മസാജ് ചെയ്ത് അത് കഴിഞ്ഞിട്ട് കറ്റാർവാഴ എടുത്തിട്ട് ഒന്ന് സ്ക്രബ് ചെയ്യും സ്കാൽപ്പ് മൊത്തം. അത് കഴിഞ്ഞിട്ട് മുട്ട മിക്സ് ചെയ്തിട്ട് മുട്ട തേക്കും തലയില്. അത് ഞാൻ ചെയ്യാറുണ്ട്. പക്ഷെ അത് ഷാംപൂ ഇട്ട് കഴിഞ്ഞാൽ ഷാംപൂ ചെയ്താൽ മതി കേട്ടോ. കാരണം മുട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഷാംപൂ പ്രോപ്പർ ഷാംപൂലെ മെയിൻ കണ്ടന്റ് ആണ് ഈ മുട്ടയുടെ വെള്ളമൊക്കെ. അപ്പൊ മുട്ടയുടെ മഞ്ഞും ഞാൻ മിക്സ് ചെയ്തിട്ട് ചെയ്യാറ്. അത് കൈൻഡ് ഓഫ് ഷാംപൂയിങ് എഫക്റ്റ് ആണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഷാംപൂയും കണ്ടീഷണർ ഇട്ട് അത് വാഷ് ചെയ്ത് കളയും. അത് ഞാൻ വീക്കിലി ഒരു പ്രാവശ്യം എന്തായാലും ചെയ്തിരുന്നു. അതേ പിന്നെയാണ് എന്റെ മുടി കുറച്ചുകൂടി നീളം വെച്ചത്, കുറച്ച് ഉള്ളും വെച്ചത്. ജനറലി പറയുകയാണെങ്കിൽ അത്രയ്ക്ക് ഉള്ളില്ലാത്ത മുടിയാ, ഭയങ്കര ഒരു സിൽക്കി ഹെയറാണ്. അപ്പൊ അത് കാരണം ഇച്ചിരി നീളം ഉണ്ടെങ്കിൽ കുറച്ച് ഭംഗി ഉണ്ടാവുള്ളൂ. അത് കാരണം ഇതാണ് ഞാൻ മോസ്റ്റ്ലി ചെയ്യാറുള്ളത്, വേറെ പ്രത്യേകിച്ച് ട്രീറ്റ്മെന്റ് ഒന്നും ചെയ്യാറില്ല. പ്രിൻസ് പാപ്പിന്റെ മുടി പറ മുടിക്ക് വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല. മമ്മിക്ക് നല്ലപോലെ ഇത്രയും മുടിയുണ്ട്. ആ സംഭവം ഹെറിറ്റേജ് ആയിട്ട് കിട്ടിയതാണ്. വാട്ട് ഈസ് ദ മോസ്റ്റ് എക്സൈറ്റിംഗ് മൊമെന്റ് ഓഫ് യുവർ ലൈഫ് ദാറ്റ് സ്റ്റിൽ എക്സൈറ്റ്സ് യു? എന്റെ ആ മൊമെന്റ് എനിക്കത് ആലോചിക്കുമ്പോഴും ഇപ്പൊ ഒരു എക്സൈറ്റ്മെന്റും ഗൂസ്ബംപ്സ് ഒക്കെ കിട്ടുന്ന ആ പ്രപ്പോസൽ സീൻ കല്യാണത്തിന്. ആ കല്യാണത്തിന് ഞാൻ അതിന് അത്രയ്ക്കും പ്രിപ്പയർ ചെയ്തതും പിന്നെ അത് ആ ഒരു മൊമെന്റ് സ്റ്റിൽ ഇൻ മൈ ഐസ്. അതാണ് അത്ര വലുതാക്കി വെച്ചത്. അതെ, ഞാൻ റൂമിൽ വല്ല ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട്.
യൂട്യൂബിലെ കുറെ ക്വസ്റ്റ്യൻസ് നമ്മള് കവർ ചെയ്തു, പക്ഷെ ഇനിയുണ്ട് ഒരു 10-25 കൂടി ഉണ്ട്. പിന്നെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിലെ ക്വസ്റ്റ്യൻസ് ഇതുവരെ എടുത്തിട്ടില്ല, അപ്പൊ നമ്മൾ വിചാരിക്കണം അതൊരു നെക്സ്റ്റ് എപ്പിസോഡായിട്ട് ഇറക്കാം, കാരണം ഇപ്പൊ തന്നെ കുറെ ക്വസ്റ്റ്യൻസ് ആയാലും. അതെ, അപ്പൊ എന്തായാലും ഒരു സെക്കൻഡ് പാർട്ട് വെച്ചിട്ട് നമുക്ക് ബാക്കി ക്വസ്റ്റ്യൻസ് അതിൽ ആൻസർ ചെയ്യാം. Well, we'll be back with episode 2 soon. അതുവരേക്കും എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ. സോ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. A few moments later. Well done.